ഞങ്ങളേ നമ്മുടെ കസ്റ്റമേഴ്സിനോട് ഈ ടൈലിൻ്റെ പ്രൊഡക്ഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പല ആൾക്കാരും പറയണ്ടേ നിങ്ങൾ വെറും തള്ളലാണ് ഇങ്ങനെയൊന്നുമല്ല ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്നൊക്കെ. അപ്പോൾ ഞങ്ങളൊന്ന് വിചാരിച്ചു നിങ്ങൾക്ക് വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാമല്ലോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ പ്രൊഡക്ഷൻ്റെ സ്ഥലത്തേക്ക് പോവുകയാണ്. ഞാനുണ്ട്, റഹീമുണ്ട് കൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഏകദേശം ടൈലെങ്ങനെ പ്രൊഡക്റ്റ് ചെയ്യുന്നതും അതിലേറെ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചില ആളുകൾക്കെങ്കിലും ഇഷ്ടപ്പെടാത്ത രീതിയിൽ അപ്രിയ സത്യങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് ഞാൻ എൻ്റെ വായ കൊണ്ട് പറയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കുക ഈ വീഡിയോയിൽ നിന്ന്. എൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊഡക്ഷനെ കുറിച്ച് പഠിപ്പിച്ചിട്ട് എന്നുള്ളതാണ് കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ ഞങ്ങളുള്ളത് ഒരു 4x2 സൈസിൽ വരുന്ന നമ്മുടെ GVT ഉണ്ടല്ലോ, ഗ്ലേസ്ഡ് പെട്രിഫൈഡ് ടൈൽസ്, അതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റിലാണ്. അപ്പോൾ അത്യാവശ്യം വലിയ യാർഡാണ് കേട്ടോ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ വലിയ ഒരു യാർഡാണ്. അപ്പോൾ ഇതിനകത്തുള്ള മെഷീനറീസും അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോക്ക് യാർഡൊക്കെയാണ് ഇത്. ഈ ചില ഭാഗങ്ങളിൽ ഇത് എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് പാക്ക് ചെയ്തിട്ടുള്ള ടൈൽസാണിത്. അതുപോലെ തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന സ്റ്റാൻഡുകൾ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫാക്ടറി ഒരു മാസത്തേക്ക് വേണ്ടി മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് അടച്ചിട്ടിരിക്കുക കേട്ടോ. സോ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കാണിച്ചു തരാൻ പറ്റും. ഒരു വർക്കിങ്ങുള്ള പ്രോസസ്സിങ് നടക്കുന്ന യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് പല ഭാഗങ്ങളിലേക്കും നമുക്ക് അതിനുള്ള എൻട്രി ഉണ്ടാവില്ല. കാരണം ഈ ഒരു ഇപ്പം ഈ നിൽക്കുന്ന ഭാഗത്തൊക്കെ ഭയങ്കര ഹീറ്റായിരിക്കും കേട്ടോ, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഭാഗത്തൊക്കെ ഒന്നും അത്രയും സേഫായി പോകാൻ പറ്റില്ല. ഇപ്പം പ്രത്യേകിച്ചും ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്തൊക്കെ ഇത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് കേട്ടോ. നമ്മൾ വരുന്ന മണ്ണ് ഞാൻ മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മണ്ണ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്നുള്ളത്. ഈ മാർബിളിൻ്റെ ഒക്കെ വേസ്റ്റ് വരുന്ന സ്ലറി കാര്യങ്ങളൊക്കെ അത് വെച്ചിട്ട് പല മണ്ണുകളും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ അവിടെ നിന്ന് ഇവിടുന്ന് ഈ ഭാഗത്താണ് മണ്ണെല്ലാം തരിച്ചിട്ട് നമ്മുടെ ഈ ഇതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത് കേട്ടോ. ഇവിടുന്ന് അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് നമുക്ക് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ നിൽക്കാൻ പറ്റുന്നത് ഇവിടെ നിന്ന് പ്രോസസ്സിങ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. ഇതെങ്കിലും നല്ല പൊടിയായിരിക്കും. സോ നമുക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കണ്ടോ നിങ്ങൾ അവിടെ തരിച്ചെടുക്കുന്ന മണ്ണ് തരിച്ചെടുക്കുന്ന ഒരു ഇത് കണ്ടോ, അരിപ്പ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ. നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് ഇതൊക്കെ വെച്ചിട്ടാണ് മണ്ണ് തരിച്ച് ഈ ഒരു റെയിലിൽ കൂടെയാണ് ഇതൊക്കെ പാസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. ഇതിന് ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അതൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ നിന്ന് വരുന്ന മണ്ണ് ഇതാ ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ള കെമിക്കലായിട്ടൊക്കെ മിക്സ് ചെയ്യും, ജോയിൻ്റ് ആവും കേട്ടോ. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതിൻ്റെ ഓരോ ടാങ്കുകളാണ് അതൊക്കെ മുകളിലുള്ള ഓരോ കെമിക്കൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടാങ്കുകളാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അതിനേക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ള കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ചുറ്റുഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയും സെക്ഷൻ സ്റ്റേജ് 1 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ഇതിൻ്റെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഒരു നമുക്ക് ഏത് സൈസിലാണ് വേണ്ടത് അതിൻ്റെ ഒരു അച്ചുണ്ടാവും. ആ അച്ചിനകത്തോട്ട് ഇത് ഈ ഒരു ഇത് ലിക്വിഡ് രൂപത്തിലുള്ള നമ്മുടെ മണ്ണ് അത് സെറ്റായിട്ട് ഒരു നമ്മുടെ ബിസ്ക്കറ്റ് മോഡല്, എങ്ങനെയാണ് ബിസ്ക്കറ്റ് ഉണ്ടാകുന്നത് മോഡലുള്ള ഒരു പ്രൊഡക്ഷൻ ഒരു മെറ്റീരിയൽ ഇവിടെ നിന്ന് നമുക്ക് മെറ്റീരിയലായിട്ട് കിട്ടും. അവിടെ നിന്ന് ഒരു ഫസ്റ്റ് സ്റ്റേജ് ഒരു ഗ്രൈൻഡിങ് ആണ് ഇവിടെ നടക്കുക കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗം എന്തെങ്കിലും റഫായി നിൽക്കുന്ന ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സിങ് കേട്ടോ. നമ്മൾ ആ വരുന്ന ബിസ്ക്കറ്റ് ഉണ്ടല്ലോ മുകൾ ഭാഗം ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അവിടെ നിന്ന് നേരെ റോളർ വെച്ചിട്ട് നമ്മുടെ മറ്റുള്ള സെക്കൻഡ് സ്റ്റേജിലേക്ക് പോവുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്, മനുഷ്യൻ്റെ പവർ മാൻ പവർ വളരെ കുറവ് മതി കേട്ടോ. അവിടെ നിന്ന് അടുത്ത സെക്ഷനിലോട്ട് ഇങ്ങനെ പോവും. അടുത്ത സെക്ഷനിൽ അവിടെ ഹീറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഇത് ബ്ലോവറാണ്. ബ്ലോവർ വെച്ചിട്ട് അതിൽ നിന്ന് ഇനിമത്തുള്ള പൊടിയും കാര്യങ്ങളൊക്കെ കളയുക, നമ്മൾ ഗ്രൈൻഡ് ചെയ്തപ്പോഴുള്ള പൊടിയും കളയാൻ വേണ്ടി മാത്രം സെപ്പറേറ്റ് ബ്ലോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അതിനകത്ത് ഉപയോഗിക്കുന്ന കെമിക്കൽസ് മിക്സ് ചെയ്യുന്ന സെക്ഷനും അതുപോലെ തന്നെ അതിനകത്ത് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്ന സെക്ഷനൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതിന് രണ്ട് സ്റ്റേജാണ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റേജിനകത്ത് ഇത്രയും പ്രോസസ്സിങ്ങാണ് നടക്കുക, പിന്നീടാണ് അതിൻ്റെ മുകളിലുള്ള നമ്മളൊരു ക്ലിയർ കോട്ടിംഗ് ആണല്ലോ, മുകളിൽ വരുന്നൊരു കോട്ടിംഗ് ആണല്ലോ, ആ കോട്ടിംഗ് അപ്ലൈ ചെയ്യുന്ന അടുത്ത സ്റ്റേജിലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം, ഈ വീഡിയോയിൽ കാണിച്ചുതരാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതിപ്പോൾ പ്രോസസ്സിങ് നടക്കാത്തൊരു യൂണിറ്റാണ്, ഈ പ്രോസസ്സിങ് നടക്കുന്ന യൂണിറ്റ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. ഇത് നമ്മൾ നേരത്തെ അവിടെ കണ്ട പോലെ തന്നെ ഒരു യൂണിറ്റിൽ തന്നെ രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ടാവും ഇങ്ങനെ വർക്കിംഗ് നടക്കുന്നത്, പല സെക്ഷനിലൂടെ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. കാരണം 24 hour ആകുമ്പോൾ മാക്സിമം പ്രൊഡക്ഷൻ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള രണ്ട് പ്രോസസ്സിങ് യൂണിറ്റാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് കേട്ടോ.
ഒരു 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 സെക്ഷനിൽ തന്നെ രണ്ടെണ്ണം ഒരേ അറ്റ് ടൈം രണ്ടെണ്ണം വെച്ചിട്ട് പ്രൊഡക്ഷൻ നടക്കും. അപ്പം അത് പാസ് ചെയ്യുന്ന റെയിലാണ് കേട്ടോ ഈ കാണുന്നത്. നമുക്ക് ഇവിടേക്ക് എത്രയും എൻട്രി ഉള്ളത് ഈ ഒരു പ്രോസസ്സിങ് നടക്കാത്ത ഒരൊറ്റ കാരണം കൊണ്ടാണ്. അല്ലാതെങ്കിൽ നമ്മൾ മുമ്പൊക്കെ വന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് എൻട്രി പോലും ഇല്ലായിരുന്നു കേട്ടോ. എന്തോ ഭാഗ്യത്തിന് നമുക്കൊരു യൂണിറ്റ് ഒരു മാസത്തേക്ക് അടച്ചിട്ട് യൂണിറ്റ് കിട്ടി. അവിടെ നിന്നാണ് നമ്മുടെ സെക്കൻഡ് സെക്ഷനിലോട്ട് നടക്കുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തോട്ട് പാസ് ചെയ്യുന്നത് നമുക്ക് അവിടെ നിന്നുള്ള ബാക്കി കാണാം. അപ്പോൾ ഇത് ഹൈലി ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെക്ഷനാട്ടോ. അത് അത്യാവശ്യം നീളത്തിലുള്ള ഇതിനകത്തുള്ള എന്തൊക്കെയോ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് അത്രയും വിശദമായിട്ട് നമുക്കറിയില്ല. കാരണം അത് ഓരോ കമ്പനികൾക്കും ട്രേഡ് സീക്രട്ടുകളാണ്, ഓരോരുത്തരുടെയും ട്രേഡ് സീക്രട്ടാണ്. സോ അതുകൊണ്ട് നമുക്ക് വിശദമായിട്ടില്ല, പുറത്തോട്ട് കാണാൻ കഴിയില്ല. പക്ഷേ നമുക്കൊന്ന് പറയാം, ഭയങ്കര ഹീറ്റായിരിക്കും ഈ ഭാഗത്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ ഈ അടുത്ത് നിൽക്കുന്നുണ്ടല്ലോ, ഇത്രയും അടുത്ത് നമുക്ക് ഒരിക്കലും നിൽക്കാൻ കഴിയില്ല. അതിനകത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടോ അതിന് തൊട്ടടുത്ത് തന്നെ, ഇത്രയ്ക്കും ഹീറ്റ് പ്രൊഡ്യൂസിങ് ആണ്. അപ്പോൾ അതിനകത്ത് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഇതിനകത്ത് മുകളിലുള്ള കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അവിടെ നിന്ന് നമുക്കൊരു ആ മെഷീൻ ആ ഒരു ബിസ്ക്കറ്റ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത് മേലെ ലെയർ കോട്ടിങ്ങൊക്കെ ഇട്ടിട്ട് അത് പുറത്തോട്ട് ഇറങ്ങി വരാൻ ചെയ്യാം. ഈ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇതാ പിന്നീട് ഈ ഒരു ഭാഗത്തൂടെ പാസ് ചെയ്യുമ്പോഴേക്കും അവിടേക്ക് ഓരോ പ്രോസസ്സിങ് ഉണ്ട്, ക്ലീനിങ്, അതുപോലെ തന്നെ അത് ഹീറ്റ് ക്യൂർ ആവാനുള്ള സമയം, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതിനകത്ത് മുകളിൽ ക്ലിയർ കോട്ടിങ് കൂടെ കൊടുക്കും, ഗ്ലേസർ കോട്ടിങ് ഒക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് ഞാൻ എനിക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഇതതിൻ്റെ തന്നെ വേറൊരു സെക്ഷനാണ് കേട്ടോ. ഇതേപോലത്തെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറെ സെക്ഷനാണ്. അങ്ങനെ രണ്ട് മൂന്ന് സെക്ഷൻസ് ആയിട്ടുണ്ട് ഓരോ ഭാഗത്തും. ഒറ്റ ടൈം തന്നെ ഒരുപാട് പ്രൊഡക്ഷൻ നടക്കുമല്ലോ. ഇതാണ് ഇത് ഇതിന് മുകളിൽ കൊടുക്കുന്ന ക്ലിയർ കൊടുക്കാനുള്ള ഓപ്ഷൻ കേട്ടോ. നമ്മൾ നേരത്തെ കൊടുത്ത ഗ്ലേസിൻ്റെ പുറമെ വേറെ ക്ലിയറും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. അപ്പോൾ ഒന്ന് രണ്ട് ലെയറൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതിനകത്ത് ഈ കെമിക്കൽസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് നല്ല ക്ലിയറിൽ നമുക്ക് ആ ടൈൽസിൻ്റെ ഗ്ലേസിങ് അത്രയും ക്ലിയർ ആവാൻ കാരണം അതാണ് കേട്ടോ. ടൈലാണെങ്കിൽ പല മോഡലുണ്ടല്ലോ, ഹൈ ഗ്ലോസി ഉണ്ട്, നോർമൽ ഗ്ലോസി ഉണ്ട്, പല മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഈ ഒരു അപ്ലൈ ചെയ്യുന്ന മെത്തേഡുകൾക്ക് അനുസരിച്ചാണ് മാറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ക്ലിൻ്റാണ് ഇപ്പോൾ ഈ സൈഡിൽ റൈറ്റ് സൈഡിലും കാണുന്നത്. അതേപോലെ തന്നെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ നടക്കുന്ന സെക്കൻഡ് യൂണിറ്റ് ആണത്. അപ്പോൾ ഒരു ആടിൽ തന്നെ ഒന്നോ രണ്ടോ യൂണിറ്റുകൾ ഉണ്ടാവും. കാരണം പ്രൊഡക്ഷൻ മാക്സിമം പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും പല യൂണിറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ മാക്സിമം ഇപ്പോൾ എക്സ്പോർട്ടിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല 24 hours ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഇതുപോലത്തെ ഒരു ഫേമൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം 100 crore ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള പഴയ ചെറുകിട ടീമുകളെല്ലാം ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട്, പ്രൊഡക്ഷൻ നിർത്തിവെച്ചു. കാരണം അവർക്ക് ഇപ്പോഴുള്ള ഹൈ ലെവൽ ടീമുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ പല കമ്പനികളും ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട്. ഇവർക്കൊക്കെ ജോബ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇപ്പോൾ ബാക്കി മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുന്നത് കേട്ടോ. ആയിരക്കണക്കിന് ഫാക്ടറികൾ ഇതുപോലത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറേ എണ്ണം പൂട്ടിപ്പോയി. ഇപ്പോഴും ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ഗുജറാത്തിൽ. മറ്റുള്ള ചൈനയെ പോലെ, ചൈനയാണ് ഏറ്റവും കൂടുതൽ നമ്പർ 1 ടൈൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ശേഷം ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെയായിരിക്കും, ഗുജറാത്ത് തന്നെയായിരിക്കും ഈ പ്രൊഡക്ഷനിൽ വരുന്നത്. ഇതൊക്കെ ആ ടൈൽ വന്ന് ഇങ്ങനെ പ്രോസസ്സിങ് ചെയ്ത യൂണിറ്റ് നമ്മൾ നേരത്തെ കണ്ടത് മുതൽ ഇങ്ങനെ ഒരുപാട് ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇതിൻ്റെ ക്യൂറിങ് ടൈം ആട്ടോ. ഇത്രയും യാത്ര ചെയ്യുമ്പോഴേക്കും അത് ക്യൂറായിട്ട് ആ ബിസ്ക്കറ്റ് തണുത്ത് പോകാൻ വേണ്ടി തണുക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. പിന്നീട് അത് പോളിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞാൻ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും, നോക്കട്ടെ. അതല്ലെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഈ കാണുന്ന സെക്ഷൻ ഉണ്ടല്ലോ, ഇത് നമുക്ക് പാക്ക് ചെയ്യാനുള്ള ബോക്സുകൾ കേട്ടോ, കാർഡ്ബോർഡ് ബോക്സുകളാണ്. ഈ ഇത് ഓരോ കമ്പനികൾക്കും വേണ്ടിയിട്ട് അവർ ആദ്യം സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നീട് എത്രയാണ് പ്രൊഡക്ഷൻ വേണ്ടത് അതിനനുസരിച്ച് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അതിങ്ങനെ പാക്ക് ചെയ്ത് പോകാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത്രയും കാണുന്നതെല്ലാം പല പാക്കിങ്ങുകളാണ്. ഇതൊക്കെ എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പാക്ക് ചെയ്ത് സെപ്പറേറ്റ് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ.
ഇപ്പൊ ഇപ്പോഴുള്ള പ്രൊഡക്ഷനിലെല്ലാം 6, 4, 4, 2 അതേപോലെ 1600 ഈ സൈസിലെല്ലാം ഒരേ രീതി തന്നെയാണ് പ്രൊഡക്ഷൻ വരുന്നത്. മുമ്പുണ്ടായിരുന്ന 2x2 ഒക്കെ സെപ്പറേറ്റ് മെഷീനറീസ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ യൂണിറ്റെല്ലാം മാറി ഇപ്പോൾ ഒറ്റ യൂണിറ്റിൽ തന്നെ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ എല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ കമ്പനികൾക്ക് കുറച്ചുകൂടെ ബെനിഫിഷ്യലായി മാറിയിട്ടുണ്ട്. മുമ്പ് ഓരോ സൈസിനും വ്യത്യസ്തമായിട്ടുള്ള ഫാക്ടറികൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് നഷ്ടം കമ്പനികൾക്ക് വരുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി എല്ലാം കൂടെ മിക്സായിട്ട് കമ്പൈൻ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷീനറീസ് വന്നിട്ടുണ്ട് കേട്ടോ. സോ ഇത് ജസ്റ്റ് പോളിഷ് ചെയ്യുന്ന സെക്ഷനാണ്, ഞാനത് നമ്മുടെ വർക്ക് ചെയ്യാത്ത ഫാക്ടറിയിൽ നിന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വിട്ടുപോയതാണ്. സോ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡുള്ള വീഡിയോ ഞാൻ എനിക്ക് പറഞ്ഞുതരാം, അടുത്തൊരു വീഡിയോയിൽ ചെയ്തുതരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തുകൊണ്ട് ഞങ്ങൾ വിൽക്കുന്ന മെറ്റീരിയൽസിന് വില കുറയുന്നു, ബാക്കിയുള്ള പല ആളുകളും ബ്രാൻഡ് പേരിൽ പറഞ്ഞിട്ട് വില കൂട്ടി വിൽക്കുന്നു എന്നുള്ളതിൻ്റെ, അത് ഞങ്ങൾ എന്തുകൊണ്ട് അങ്ങനത്തെ മെറ്റീരിയൽസ് വിൽക്കാതിരിക്കുന്നു എന്നുള്ളതിൻ്റെയും വീഡിയോ സംശയങ്ങൾ നിങ്ങൾക്ക് ക്ലിയറായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരിയെന്നാ, ഞാൻ കൂടുതലായിട്ട് വലിച്ചു നിന്നിട്ടില്ല, ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തിരിക്കണേ. താങ്ക് യു, ബൈ ബൈ.